C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്നാലും അങ്ങനെയല്ലല്ലോ മോളെ വേണ്ടത്. പറമ്പിലൊക്കെ ഇപ്പൊ ജോലിക്കാരില്ലാത്തോണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ജോലി ചെയ്ത് എന്റെ നടുവൊടിഞ്ഞേനെ. മോളിനി പോകണ്ട മോളെ. മോൾ ഇവിടുന്ന് പോകുമ്പോ വീട് ഉറങ്ങി പോലാ. അതിങ്ങുകൊണ്ട ഞാൻ കളയാം. ആ മോള് പാത്രം കഴുക. സംസാരമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഓ എവിടെ പോയി രണ്ടും? മോളെ ഇങ്ങോട്ട് മാറിക്കേ. എന്താണ്? ആരോ പുറത്തുള്ളതുപോലെ തോന്നി. അതാ ഞങ്ങള് വന്നത്. സുധി എന്താ ഇവിടെ? ഒന്നും പറയണ്ടായിരുന്നു സാറിന്റെ അമ്മേ. ഞാനേ അടുക്കളവാതിലൂടെ നിങ്ങളെ കാണാൻ വരുമ്പോ എന്റെ കാലിലെന്തോ കൊണ്ടു. അത് നോക്കാനായിട്ട് ഞാനൊന്ന് കുനിഞ്ഞു. അപ്പോ ജനല് വഴി നിങ്ങളിൽ ആരോ ഒഴിച്ച വെള്ളം എന്റെ തലയിൽ വീണു. അയ്യോ വലിയ കഷ്ടായി പോയല്ലോ. തല തോർത്ത് സുധേ. ഒരു വീട്ടിലേക്ക് വരുമ്പോ പിന്നാമ്പുറത്തൂടെയാണോ വരുന്നത്? മുൻവശത്ത് ബെല്ലുണ്ടല്ലോ. മുൻവശത്ത് ആരെയും കണ്ടില്ല, അതുകൊണ്ടാ പിന്നിലൂടെ വന്നത്. കാർത്തു മിക്കപ്പോഴും അടുക്കളയിലായിരിക്കുമല്ലോ. എന്നാ പിന്നെ ഇതുവഴി വരാന്ന് വിചാരിച്ചു. ഞാൻ തോർത്തെടുത്തോണ്ട് വരാം മാമി. അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ. കൊറേ ദിവസം ആയില്ലേ ഇങ്ങോട്ട് വന്നിട്ട്, അതുകൊണ്ടാ വന്നത്. എന്നാ പിന്നെ വന്നപ്പോ കുഞ്ഞിനെ കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? അയ്യോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.